തിരുവനന്തപുരം മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ അഞ്ച് പോലീസുകാർക്ക് സസ്പെൻഷൻ. ഗോപകുമാർ, ജയൻ, സുധികുമാർ, അനൂപ് കുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഗുണ്ട മണൽ മാഫിയ ബന്ധത്തെ തുടർന്നാണ് നടപടി. സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റി. മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐമാരായ ഗോപകുമാർ, അനൂപ്, ഗ്രേഡ് എഎസ്ഐ ജയൻ, സീനിയർ സിപിഒ സുധികുമാർ കുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കൂടാതെ സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും സ്ഥലം മാറ്റി. സംസ്ഥാന പോലീസ് മേധാവി നൽകിയ ശുപാർശ പ്രകാരമാണ് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയത്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് സസ്പെൻഡ് ചെയ്തത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയത്. എസ്എച്ച്ഒ എച്ച് എൽ സജീഷിന്റെ സസ്പെൻഷന് പിന്നാലെയാണ് നടപടി. ഒരാഴ്ച മുമ്പ് സ്ഥലം മാറിയെത്തിയ എസ്ഐ അടക്കം 30 പേരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഗുണ്ടാബദ്ധത്തിന്റെ പേരിലാണ് ഇവർക്കെതിരെ നടപടി. 4 പോലീസുകാർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം റൂറൽ എസ്പി ഡി ശില്പയുടേതാണ് ഉത്തരവ്. മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ഇന്ന് പുതിയ പോലീസ് ഉദ്യോഗസ്ഥരും ചുമതലയേൽക്കും. ഇന്നലെ 2 ഡിവൈഎസ്പിമാരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ഗുണ്ടാ നേതാവായ ഓം പ്രകാശിന്റെ സംഘത്തിലെ രഞ്ജിത്തും നിതിനും തമ്മിലുള്ള വസ്തു ഇടപാടുകൾക്ക് ഡിവൈഎസ്പി ജോൺസണും പ്രസാദും ഇടനിലക്കാരായിരുന്നു. വസ്തു ഇടപാടിന്റെ പേരിൽ പാറ്റൂരിൽ നടന്ന ഗുണ്ടാക്രമണത്തിൽ നിതിന് പരിക്കേറ്റിരുന്നു. പിന്നീട് രഞ്ജിത്തുമായി നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിൽ 2 ഡിവൈഎസ്പിമാരും സേനയിൽ നിന്നും പിരിച്ചുവിട്ട സിഐ അഭിലാഷ് ഡേവിഡും പങ്കെടുത്തതായി കണ്ടെത്തിയിരുന്നു. ഗുണ്ടാബദ്ധത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം 3 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതോടെ സസ്പെൻഷനിലാകുന്നവരുടെ എണ്ണം 10. ഇതുകൂടാതെ തിരുവനന്തപുരത്തെ മറ്റു സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ജനം, തിരുവനന്തപുരം.